ഹായ് ഓൾ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. CLASS-8 കലാ പഠന സഹായിയിലൂടെ സംഗീതം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതിൻ്റെ ഫുൾ സീരീസ് നമ്മൾ പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഒപ്പം PSCയുടെ പല ചോദ്യങ്ങൾ വരുന്ന ഒരു വിഭാഗമാണിത്. വൈകിക്കാതെ നമുക്ക് നമ്മളുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഒപ്പം തന്നെ ആദ്യമായിട്ട് ക്ലാസ്സുകൾ കാണുന്ന ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ നമുക്ക് അൺഅക്കാഡമി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് സൗജന്യ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന സൗജന്യ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് നമ്മളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഇപ്പോൾ അൺഅക്കാഡമിയിലെ എല്ലാ സബ്സ്ക്രിപ്ഷനെയും കൂടെ നിങ്ങൾക്ക് 20% ഓഫർ വരുന്നുണ്ട്. 24 മന്ത്സ്, 18 മന്ത്സ്, 12 മന്ത്സ്, 6 മന്ത്സ്, ഈ കാണിച്ചിരിക്കുന്നതിൽ നിന്ന് 20% ഓഫർ കഴിഞ്ഞാൽ നിങ്ങൾ പേ ചെയ്യേണ്ട ഫീസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. താല്പര്യമുള്ളവർ, ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ഷാഫി ഐ എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്തുകൊണ്ട് 20% ഓഫർ കരസ്ഥമാക്കുക. ഈ ഒരു ഓഫർ സെപ്റ്റംബർ 26 മുതൽ 30 വരെയാണ് വരുന്നത്. ഡിഗ്രി ലെവൽ മെയിൻസിന് വേണ്ടിയിട്ട് സെപ്റ്റംബർ 29 ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. LPUP വേണ്ടിയിട്ട് 250 ഡേയ്സ് ഫൗണ്ടേഷൻ ബാച്ച് സെപ്റ്റംബർ 22 ആരംഭിക്കുന്നുണ്ട്. ലക്ഷ്യം SSCRT ക്ലാസ് 11-ാം ക്ലാസ്സിനും ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് സെപ്റ്റംബർ 15 സ്റ്റാർട്ട് ചെയ്യുന്നു. ഒപ്പം മിഷൻ 2023 12 ഡിഗ്രി ലെവലിന് വേണ്ടിയിട്ടുള്ള ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 10th ലെവലിന് വേണ്ടിയിട്ടുള്ള ഒരു ബാച്ച് കോഴ്സ് ഇപ്പോൾ അൺഅക്കാഡമിയിൽ റണ്ണിംഗ് ആണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഇഷ്ടമുള്ള അധ്യാപകരിൽ നിന്നും ഇഷ്ടമുള്ള സമയത്ത് റെഗുലർ ആയിട്ടുള്ള ഡോക് ക്ലിയറിംഗ് സെഷൻസ്, ഫ്രീ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. ഇത് കംപ്ലീറ്റ് സിലബസും അൺലിമിറ്റഡ് പ്രാക്ടീസ് ടെസ്റ്റും അൺലിമിറ്റഡ് PDF നോട്ട്സും നിങ്ങൾക്ക് അൺഅക്കാഡമി സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ്. താല്പര്യമുള്ളവർ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യമേ തന്നെ നമ്മൾ സംഗീതത്തിൽ സംഗീതവുമായി ബന്ധപ്പെട്ട വ്യക്തികളും അതേപോലെ പ്രധാനമായിട്ടും സംഗീതത്തിൽ വരുന്ന തന്നെ ഡിഫറൻറ്റ് കാറ്റഗറീസിൽ വരുന്ന ഇൻസ്ട്രുമെൻസും അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട വ്യക്തികളെ കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം ഇവിടെ നോക്കിക്കേ, മദ്ദളം. മദ്ദളം എന്ന് പറയുന്നത് തുകൽ, ഇവിടെ കണ്ടോ, ഒരു തുകൽ വാദ്യ വിഭാഗത്തിൽ പെടുന്ന ഒന്നാണ് ഈ മദ്ദളം എന്ന് പറയുന്നത്. രണ്ട് സൈഡും ഇങ്ങനെ നമുക്ക് കൊട്ടി ശബ്ദം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ പ്രധാനമായിട്ടും കഥകളി എന്ന് പറയുന്ന കലയിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ഒന്നാണ്, ഒരു വാദ്യമാണ് ഈ പറയുന്ന മദ്ദളം എന്ന് പറയപ്പെടുന്നത്. ഒപ്പം തന്നെ ഈ മദ്ദളം ഉപയോഗപ്പെടുത്തുന്ന മറ്റ് കലാരൂപങ്ങൾ ഏതൊക്കെയാണ്? കേളി, മദ്ദളകേളി, പഞ്ചവാദ്യം. ഓക്കെ, കേളി, മദ്ദളകേളി, പഞ്ചവാദ്യം, ഇവയിലെല്ലാം നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഈ മദ്ദളം ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് ഒരു പരന്നിരിക്കുന്ന തുകൽ വാറ് കണ്ടോ, പരന്നിരിക്കുന്ന, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനിങ്ങനെ കവർ ചെയ്ത് വലിച്ച് മുറുക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ഇതിനെ കുറ്റി ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് പ്ലാവിൻ്റെ തടിയാണെന്ന് കൂടി ഓർത്ത് വെക്കുക. പ്ലാവിൻ്റെ തടിയാണ് മദ്ദളത്തിന് കുറ്റി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഏതിനും തടിയാണ് മദ്ദളത്തിന് കുറ്റി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാവ് എന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, ഇനി നമ്മൾ കഥകളി പാട്ടിനെ കഥകളി പദം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. കഥകളിയുടെ പാട്ടിനെയാണ് എന്തെന്ന് വിശേഷിപ്പിക്കാറുള്ളത്? കഥകളി പദം എന്ന് ഉപയോഗിക്കുന്നത്. ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കേ, കഥകളിയിലും പ്രധാനമായിട്ടും നമുക്ക് രണ്ട് പാട്ടുകളാണ് വരുന്നത്. ഒന്ന് ചേങ്ങില കൊട്ടിപ്പാടും. ഈ ഇത് കണ്ടു, രണ്ട് രീതിയിലൊരു വ്യക്തികൾ നിൽക്കുന്നത് കാണാം അല്ലെ. അപ്പൊ ചേങ്ങില കൊട്ടിപ്പാടുന്ന പാട്ടുകാരന് നമ്മൾ പേരിട്ട് വിളിക്കും, എന്താണ്? പൊന്നാനി എന്ന് വിളിക്കും, പൊന്നാനി എന്ന്. എന്നാൽ ഇലത്താളം പിടിച്ച് പാടുന്ന പാട്ടുകാരനെ ശിങ്കിടി എന്നും നമ്മൾ പറയും. അപ്പം കഥകളിയിലെ പ്രധാനമായിട്ടും രണ്ട് പാട്ടുകാരാണ് ഉള്ളത്. ഒരാള് ചേങ്ങില കുട്ടി പാടുന്നു, അവരെ നമ്മൾ എന്ത് പേര് വിളിക്കും? പൊന്നാനി എന്ന് വിളിക്കും. ഇലത്താളം പിടിച്ച് പാടുന്ന ആളെ നമ്മൾ ഏത് പേരിട്ട് വിളിക്കും? ശിങ്കിടി എന്ന പേരിട്ടും വിളിക്കും. ഓക്കെ, ഇനി ഈ പറയുന്ന നമ്മുടെ കഥകളിയില് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ആലോചനാമൃതമായ സാഹിത്യവും ഒപ്പം തന്നെ ഭയങ്കര മധുരമായ സംഗീതവും ഒത്തിണങ്ങുമ്പോഴാണ് അഭിനയ സാഹിത്യ രംഗാവതരണമാകുന്നത്. അഭിനയത്തെ പൊലിപ്പിക്കലാണ് അഭിനയ ഗാനത്തിൻ്റെ ലക്ഷ്യം. ഓക്കെ, ഇനി നമ്മൾ പ്രശസ്തരായിട്ടുള്ള കഥകളി സംഗീതജ്ഞരെ കുറിച്ച് പറയുകയാണ്. അപ്പം നമുക്ക് ചോദ്യം വരാം, ഇതിൽ നിന്ന് ചോദിക്കും. ചോദ്യം വരുന്നത്, കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശൻ ഏത് മേഖലയിലാണ് പ്രശസ്തനായിട്ടുള്ളത്? അല്ലെങ്കിൽ കലാമണ്ഡലം ഉണ്ണികൃഷ്ണ കുറുപ്പ് ഏത് മേഖലയിലാണ് എന്നൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട്.
ഏതാണ് അദ്ദേഹം അവരെല്ലാവരും കഥകളി സംഗീതജ്ഞരാണ് അപ്പൊ നമുക്ക് കുറച്ച് കഥകളി സംഗീതജ്ഞരെ നോക്കാം കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശൻ കലാമണ്ഡലം ഗംഗാധരൻ കലാമണ്ഡലം ഹൈദരാലി അതേപോലെ മുണ്ടായ വെങ്കിടകൃഷ്ണ ഭാഗവതർ കലാമണ്ഡലം ഉണ്ണികൃഷ്ണക്കുറുപ്പ് കലാമണ്ഡലം ശങ്കരൻ എംബ്രാതിരി അതുപോലെ വെൺമണി ഹരിദാസ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കാം ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തികളുടെ പേര് തന്നിട്ട് ഇവരെ ഏത് മേഖലയിലാണ് പ്രശസ്തരായിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ കഥകളി സംഗീതജ്ഞരാണെന്ന് ഓർത്തു വെക്കണം. ഇനി നമ്മൾ പറയാൻ പോവാണ് കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശനെ കുറിച്ച് നമുക്ക് നോക്കാം. അദ്ദേഹം പാലക്കാടുകാരനാണ്. ഒപ്പം തന്നെ ആധുനിക കഥകളി സംഗീത ചരിത്രത്തില് പ്രധാനമായിട്ടുള്ള അഗ്രഗണ്യനാണ് അദ്ദേഹം. ആധുനിക കഥകളി സംഗീത ചരിത്രത്തില് വളരെ പ്രഗത്ഭനാണ്. ഒപ്പം ആകർഷകമായ ഘനാശരീരം, സംഗീതജ്ഞാനം, കഥകളി ചിട്ടയിൽ ആഴത്തിലുള്ള അറിവ് എന്നിങ്ങനെ പല മേഖലകളിലും അദ്ദേഹം കഴിവ് പ്രകടം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും അദ്ദേഹം കുട്ടിക്കാലത്ത് വെള്ളാറ്റഞ്ഞൂർ രാമൻ നമ്പീശൻ എന്ന മദ്ദള കലാകാരന്റെ കീഴിലാണ് അഷ്ടപതി പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം ഇദ്ദേഹം സംഗീത വിഭാഗത്തില് കലാമണ്ഡലത്തിലെ ആദ്യത്തെ വിദ്യാർത്ഥികളിൽ ഒരാളാണ്. കാവശ്ശേരി സ്വാമിക്കുട്ടി ഭാഗവതരുടെ കീഴിലാണ് കഥകളി സംഗീതത്തിൽ അഭ്യാസം തുടങ്ങുന്നത്. ഒപ്പം മുണ്ടായ വെങ്കിടകൃഷ്ണ ഭാഗവതരുടെ ഒപ്പം ശിങ്കിടിയായി ദീർഘകാലം പാടി അരങ്ങും പരിചയവും നേടിയ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ശൈലി ഭയങ്കരമായിട്ട്, വെങ്കിടകൃഷ്ണ ഭാഗവതരെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രശസ്തനായിട്ടുള്ള സംഗീതജ്ഞനാണ്, കഥകളി സംഗീതജ്ഞനാണ്. ഒപ്പം പട്ടിക്കാം തൊടി രാവണി മേനോന്റെ കളരിയില് ചൊല്ലിയോട് കൊണ്ട് കഥകളിയിലും ചിട്ടയും ചൊല്ലി ചെല്ലി അടിക്കാനുള്ള കഴിവും അദ്ദേഹത്തിനുണ്ട്. കലാമണ്ഡലത്തിൽ സംഗീത വിഭാഗത്തിലെ പഠനക്രമം രൂപപ്പെടുത്തുകയും കർണാടക സംഗീത പഠനം നിർബന്ധമാക്കിയതും നമ്പീശന്റെ നേതൃത്വത്തിലാണ്. കലാമണ്ഡലത്തിന്റെ പ്രിൻസിപ്പളായ കൊണ്ടാണ് അദ്ദേഹം വിരമിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത വ്യക്തി നമ്മൾ പറയാൻ പോകുന്നത് ശങ്കരൻ എംബ്രാന്തിരിയെ കുറിച്ചിട്ടാണ്. ഇദ്ദേഹവും എന്താണ്, പ്രശസ്തനായിട്ടൊരു സംഗീത കഥകളി സംഗീതജ്ഞനാണ്. അപ്പോ ഈ പ്രധാനമായിട്ടും ഈ കഥകളി സംഗീതത്തെ ജനകീയമാക്കാനായിട്ട് പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയിൽ ഒരാളാണ് അദ്ദേഹം. ഓക്കെ, അദ്ദേഹം 1958 കലാമണ്ഡലത്തിൽ ചേരുന്നത്. കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശൻ, കലാമണ്ഡലം ഗംഗാധരൻ, ശിവരാമൻ നായർ, മാധവ പണിക്കരൊക്കെ അദ്ദേഹത്തിന്റെ ഗുരുക്കളാണ്. പിന്നീട് അദ്ദേഹം അധ്യാപകനായിട്ട് അദ്ദേഹത്തിന്റെ കരിയർ മാറ്റുന്നു. കൊച്ചിയിലുള്ള ഫാക്ട് കഥകളി സ്കൂളിൽ അധ്യാപകനായി കലാസപരി നടത്തുന്നു. അപ്പം കഥകളി സംഗീതത്തിൽ പൊന്നാനി എന്ന് അറിയപ്പെടുന്ന പ്രധാന ഗായകനാകാൻ അദ്ദേഹത്തിന് പെട്ടെന്ന്, അതായത് പൊന്നാനി നമ്മൾ പറയുന്ന ചേങ്ങില കുട്ടിപ്പാടെന്നും അതുപോലെ എന്താണ് നമ്മളുടെ എന്താണ് ഇടത്താളം പിടിക്കുന്ന ആളുടെ പേര് പറഞ്ഞു, ചേങ്ങില കുട്ടുന്ന ആളാണ് പൊന്നാനി എന്ന് പറയുന്നത് അല്ലെ. അപ്പം ഇത്രയാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. 2003 കേരള സർക്കാരിന്റെ സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് കലാമണ്ഡലം ഹൈദരാലിയെ കുറിച്ചിട്ടാണ്. അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കഥകളി ഗായകനാണ്, തൃശ്ശൂരുകാരനാണ്. അക്കാലത്ത് കലാമണ്ഡലത്തിൽ നിന്നും ഈ പറഞ്ഞിരിക്കുന്ന നീലകണ്ഠൻ നമ്പീശന്റെയും ശിവരാമൻ നായരുടെയും മാധവ പണിക്കർ ഇവരുടെ കീഴിൽ അദ്ദേഹം കഥകളി സംഗീതം അഭ്യസിച്ച വ്യക്തിയാണ്. എഴുത്തുകാരൻ, ചിത്രകാരൻ എന്നീ നിലകളിലും അദ്ദേഹം ഫേമസ് ആണ്. ഓർത്താൽ വിസ്മയം എന്ന പേരിൽ ഓർമ്മക്കുറിപ്പ് പ്രസിദ്ധീകരിച്ചതാണ്. ഒക്കെ ഓർത്താൽ വിസ്മയം എന്നുള്ളത് കലാമണ്ഡലം ഹൈദരാലിയുടേതാണെന്ന് ഓർത്തണം കേട്ടോ. ഒപ്പം കഥകളി സംഗീതവും കർണാടക സംഗീതവും താരതമ്യപ്പെടുത്തിയിട്ടുള്ള ഗവേഷണത്തിന് കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പിന്റെ ഫെലോഷിപ്പ് ലഭിച്ച വ്യക്തി കൂടിയാണ്. ഇനി നമ്മൾ കുറച്ച് പാട്ടുകൾ പരിചയപ്പെടുകയാണ്. ഓരോ കലാരൂപങ്ങളാണ്. വില്ലടിച്ചാൻ പാട്ട് എന്ന് പറയപ്പെടുന്ന പാട്ട്, ഇതെവിടെയാണ് രൂപം കൊണ്ടത്? തെക്കൻ തിരുവിതാംകൂറില് രൂപം കൊണ്ട ഒരു കഥാകഥന സമ്പ്രദായമാണിത്. പണ്ടുകാലത്ത് തെക്കൻ പാട്ടുകൾ എന്നറിയപ്പെട്ടിരുന്ന കഥാഗാനങ്ങളാണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്. അനുഷ്ഠാനമായി രൂപം കൊണ്ട ഈ കലാരൂപം ഇന്ന് കേരളമെമ്പാടും ഉത്സവങ്ങളോടനുബന്ധിച്ച് ഒരു കലാപരിപാടിയായിട്ട് അവതരിപ്പിച്ചു വരുന്നു, വില്ലടിച്ചാൻ പാട്ട്. ഇനി അടുത്തത് പുള്ളുവൻ പാട്ടെന്ന് പറയും. കേരളത്തിന്റെ തനത് പാരമ്പര്യത്തിൽ ഭാഗവും പ്രാചീനവുമായ നാടൻപാട്ട് സംസ്കാരത്തിൽ വേറിട്ട് നിൽക്കുന്ന ഒരു സംഗീതശാലയാണ് ഇത്. ഇതൊരു അനുഷ്ഠാനമായി നിലകൊള്ളുന്നു. പുള്ളുവ കുടുവും പുള്ളിവ വീണവുമാണ് ഇതിലെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ. ഇനി അടുത്ത് നോക്കിക്കേ, സോപാന സംഗീതം. ഞരളത്ത് നമ്മളുടെ അതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏതായിരുന്നു സോപാന സംഗീതത്തിലെ പ്രസിദ്ധനാണ് ഞരളത്ത് രാമ പൊതുവാണ് കേട്ടോ.
അപ്പൊ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ അവതരിപ്പിച്ചു വരുന്ന ഒരു കലാരൂപമാണ് സോപാന സംഗീതം എന്ന് പറയുന്നത്. ഇതിനകത്ത് ദേവീ ദേവസ്തുതികളാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ജയദേവരുടെ ഗീതാ ഗോവിന്ദത്തിലെ അഷ്ടപതി ആണ് സാധാരണയായിട്ട് സോപാന സംഗീതത്തിൽ അവതരിപ്പിക്കുന്നത്. ഇതിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഏതാണ്? ഇടക്ക, കേട്ടോ. അപ്പോൾ സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന വാദ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടക്ക എന്ന് ഓർത്തു വെക്കുക. ഇനി അടുത്തത് വഞ്ചിപ്പാട്ട്. എങ്ങനെ നമുക്ക് കണ്ടിട്ടുണ്ട് വഞ്ചിപ്പാട്ടൊക്കെ, അല്ലെ? തുടക്കാരുടെ താളത്തിനനുസരിച്ച് വഞ്ചിയിലിരുന്ന് പാടുന്നത് കൊണ്ടാണ് ഇതിന് ആ ഒരു പേര് ലഭിക്കുന്നത്. രാമപുരത്തുകാരുടെ കുചേലവൃത്തമുണ്ട്, ഏതാ? പറഞ്ഞതങ്ങനെ തന്നെ പാതിരാവായല്ലോ കൃഷ്ണ, കേട്ടിട്ടുണ്ടാവുമല്ലോ. ആ അപ്പം ആ ഒരു പാട്ടാണ് കുചേലവൃത്തം. വഞ്ചിപ്പാട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. തുടക്കാരുടെ ആംഗിക ചലനമാണ് ഇതിൽ താളമായിട്ട് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി മാപ്പിളപ്പാട്ട്. മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് മോയൻകുട്ടി വൈദ്യരെയാണ് വരുന്നത്. കേരളത്തിലെ മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ രൂപം കൊണ്ടൊരു സംഗീത ശാഖയാണ് മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നത്. ഇത് അറബി മലയാളത്തിലെ സാഹിത്യമായിട്ടാണ് രൂപം കൊണ്ടത്. ജനകീയവും അതുപോലെ തന്നെ സംഗീതാത്മകവുമായിട്ടാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. ഗാനമാതിരിക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന മാപ്പിളപ്പാട്ടുകൾ ഇപ്പോൾ ധാരാളമായിട്ട് ആസ്വാദകരുണ്ട്. ഇനി അഷ്ടപതി എന്ന് പറയുന്നത് 12-ാം നൂറ്റാണ്ടിൽ ഒറീസയിൽ ജീവിച്ചിരുന്ന ജയദേവരുടെ സംസ്കൃത കാവ്യ പ്രബന്ധമാണ് ഗീതാ ഗോവിന്ദം. ഏതാണ് എന്ന് ചോദിക്കാം, ഗീതാ ഗോവിന്ദം, കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ കേരളത്തിലെ അഷ്ടപതി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ജയദേവ സരസ്വതി എന്നും ഈ ഗീതാ ഗോവിന്ദത്തെ വിളിക്കാറുണ്ട്. ഇതിൽ ഓരോ ഗീതത്തിലും 8 പദങ്ങൾ വീതമാണ് ഉള്ളത്. അതുകൊണ്ടാണ് അഷ്ടപതി, അഷ്ടം എന്നുള്ള പേര് ഇതിന് ലഭിക്കുന്നത്. അഷ്ടം മീൻസ് 8, അല്ലെ. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് നാടൻ പാട്ടിനെ കുറിച്ചിട്ടാണ്. നാടൻ പാട്ട് നാട്ടുഭാഷയുടെയും സാഹിത്യത്തിന്റെയും പ്രകൃതിയാലുള്ള ശുദ്ധിയും കാവ്യഭംഗിയും പ്രസരിക്കുന്നത് സംഗീത രൂപങ്ങളാണിത്. ഭാഷയുടെയും സാഹിത്യത്തിന്റെയും എന്നതിലും ഉപരി നാടൻ പാട്ടുകൾ ഒരു സംസ്കാരത്തിന്റെ കൂടി ചിഹ്നങ്ങളാണ്. അപ്പം ഇത്രയാണ് നമ്മൾ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട വാദ്യോപകരണങ്ങളും അതുമായി ബന്ധപ്പെട്ട വ്യക്തികളെ കുറിച്ചിട്ടാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്.